നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് 2 മണിക്കൂർ മാത്രം മുൻപ് മുൻ പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തല ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രത്യേകിച്ചൊന്നുമില്ല, കാർഗയെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യം മാത്രമാണ്. കാർഗയ്ക്ക് വേണ്ടി താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വീരശൂര പോരാട്ടത്തെ വർണ്ണിക്കുന്ന ഒരു പോസ്റ്റാണ്. അത് വായിച്ചു കേൾപ്പിക്കാൻ മാത്രം പ്രസക്തമല്ല, എന്നാൽ ആ പോസ്റ്റിനടിയിൽ വരുന്ന കമൻറ്റുകൾ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. നമുക്കറിയാം, പൊതുസമൂഹത്തിൽ ഇടപെടുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകളിൽ ഒന്നാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ. അത് ഫേസ്ബുക്ക് ആണെങ്കിലും ശരി, ട്വിറ്റർ ആണെങ്കിലും ശരി, മറ്റേത് അക്കൗണ്ട് ആണെങ്കിലും ശരി, അത് അവരുടെ സോഷ്യൽ മീഡിയ ഇടപെടലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അവർക്ക് അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്നവർക്ക് കമൻറ്റുകളും മറ്റും നിയന്ത്രിക്കാനുള്ള അവകാശമുണ്ട്. അതായത്, ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ എനിക്ക് ആരൊക്കെ കാണണം ആരൊക്കെ കാണരുത് എന്ന് നിശ്ചയിക്കാം. പൊതുപ്രവർത്തകർ പൊതുവെ പബ്ലിക്കിന് മുഴുവൻ കാണിക്കാവുന്ന തരത്തിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ അതിൽ വരുന്ന കമൻറ്റുകൾ നമുക്ക് അനുകൂലമല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അതാണ് സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പൊതുവെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഒരാളെ ഫോളോ ചെയ്യുന്നത് അവരോട് അല്ലെങ്കിൽ അവരുടെ ആശയത്തോട് താല്പര്യമുള്ളവരാണ്. ഇപ്പൊ രമേശ് ചെന്നിത്തല ഒരു കോൺഗ്രസ് നേതാവാണ്. അതുകൊണ്ട് ചെന്നിത്തലയുടെ നിലപാട് കോൺഗ്രസിന് അനുകൂലമാണ്, സി പി എമ്മിനും ബി ജെ പിക്കും എതിരാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ചെന്നിത്തലയെ ഫോളോ ചെയ്യുന്ന ഭൂരിപക്ഷം പേരും ചെന്നിത്തലയുടെ സമാനമായ ചിന്താഗതിയുള്ളവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോൾ അതിന് പൊതുവെ സ്വീകാര്യത കൂടുന്നത്. ഇപ്പൊ എഴുത്തുകാർ അല്ലെങ്കിൽ സാംസ്കാരിക നായകർ അല്ലെങ്കിൽ ഭരണാധികാരികൾ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. കാരണം അവർ അവരുടെ ആശയത്തിനപ്പുറത്തേക്ക് അവരുടെ ദൗത്യത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് തന്നെ അവരുടെ നിലപാടിൽ വ്യത്യാസമുണ്ടാവാം, കേൾവിക്കാരുടെ നിലപാടിൽ വ്യത്യാസമുണ്ടാവാം. ഉദാഹരണത്തിന്, ഒരു എഴുത്തുകാരൻ്റെ ഇരട്ടത്താപ്പ്, അയാളൊരു വിഷയത്തിൽ ഒരു നിലപാടെടുക്കുന്നു, അതിന് ഘടകവിരുദ്ധമായ ഒരു നിലപാട് സമാനമായ മറ്റൊരു വിഷയത്തിൽ രാഷ്ട്രീയ കാരണങ്ങളാൽ എടുക്കുകയാണെങ്കിൽ അയാൾക്ക് വിമർശനമുണ്ടാവാം. സിനിമാ താരങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. എന്നാൽ രാഷ്ട്രീയക്കാരുടെ കാര്യം അങ്ങനെയല്ല. പൊതുവെ രാഷ്ട്രീയക്കാരെ ഫോളോ ചെയ്യുന്നത് അവരുടെ അനുയായികൾ മാത്രമായതുകൊണ്ടാണ്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല ഒരു നിലപാടെടുത്താൽ അദ്ദേഹത്തിന്റെ അനുയായികൾ അത് ഷെയർ ചെയ്യണം, അതിനെ അനുകൂലിക്കണം. എന്നാൽ 2 മണിക്കൂറായിട്ടും ചെന്നിത്തലയെ അനുകൂലിക്കുന്ന ഒരാളെ പോലും ഈ പോസ്റ്റിന് കീഴിൽ കണ്ടെത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതായത്, ചെന്നിത്തല എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ അനുയായികൾ കൂട്ടത്തോടെ നേതാവിനെ തെറി പറയുന്ന സാഹചര്യം. ചെന്നിത്തല ശശി തരൂറിനെ തള്ളി കാർഗയെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് പോസ്റ്റാണ്. അതിലെ കമന്റുകളിൽ പലതും ഡിലീറ്റ് ചെയ്യപ്പെടുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇവർക്കൊക്കെ സോഷ്യൽ മീഡിയ മാനേജർമാരുണ്ട്, അവരാണ് പോസ്റ്റ് ഇടുന്നതും പോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ചെന്നിത്തലയെ തെറിവിളിച്ചുകൊണ്ടുള്ള വിയോജിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. എന്നിട്ടും ഇത്രയധികം കുറിപ്പുകൾ അവിടെ അവശേഷിക്കണമെങ്കിൽ അതിനർത്ഥം ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് സകല അണികളും ചെന്നിത്തലയെ തെറിവിളിക്കുന്നു എന്നതാണ്. ചില കമന്റുകൾ ഇങ്ങനെയാണ്. രഞ്ജിത്ത് എന്നൊരാൾ എഴുതുന്നു, മല്ലികാർജ്ജുന ഖാർഗെയേക്കാൾ ഭേദം നിങ്ങളായിരുന്നു. അടുത്തത് അനിൽകുമാർ പത്തനംതിട്ട, സ്വന്തം കാര്യം സിന്ദാബാദ് മാത്രം കൈമുതലായുള്ള താങ്കളെ പോലുള്ളവരാണ് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വഴിയൊരുക്കുന്നത്. ഇറ്റലിക്കാരിയുടെ പാവാടവള്ളിയിൽ നിന്നും പിടിവിടരുത്, വല്ലതും തടയാൻ ഇനിയും സാധ്യതയുണ്ട്. ഷിജോ തടത്തിൽ ഇടുക്കിയിലെ ഒരു കോൺഗ്രസ് നേതാവാണെന്ന് തോന്നുന്നു, യുവ കോൺഗ്രസ് നേതാവാണെന്ന് എനിക്ക് തോന്നുന്നു. തിരിച്ചു വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളൊക്കെ മാറി നിന്ന് പുതിയ തലമുറയ്ക്ക് അവസരം കൊടുക്കേ. ജോമിഷ് ജോസ് അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല. അജയ് കുമാർ ഒരു മാധ്യമ പ്രവർത്തകനാണ്, ജോഡോ വഴിയിൽ ഉപേക്ഷിച്ച് കാർഗയുടെ പിന്നാലെ കൂടിയത് സതീശിനെ പകരം വെച്ചതിന്റെ പ്രത്യുപകാരമാണോ? മെട്രൈസ് ഫിലിപ്പ്, രാഹുൽ ഗാന്ധി നയിച്ച ജോഡോ യാത്രയുടെ വിജയം, ആർത്തരമ്പിയ മനുഷ്യക്കടൽ, കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ച ഊർജം, ഇന്നലത്തെ കേരളത്തിലെ നേതാക്കളുടെ പ്രസ്താവനകൾക്കൂടെ ഒലിച്ചില്ലാതായിരിക്കുന്നു. ഇപ്പോൾ പാർട്ടി രണ്ടായി മാറിയിരിക്കുന്നു. പ്രവർത്തകർ രോഷം കൊള്ളുന്നു. സോഷ്യൽ മീഡിയയിൽ തരൂർജിയുടെ ഫോട്ടോയെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ തരൂർജിയുടെ കീഴിൽ യുവാക്കൾ അണിനിരക്കും. അനീഷ് അഗസിൻ, തന്നേക്കാൾ ഉയരത്തിൽ സ്വന്തം നാട്ടിലെ വേറെ ഒരുത്തനും എത്തുകയേ ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി എന്തും ചെയ്യുന്ന ഇമ്മാതിരി ഊള നേതാക്കളാണ് കോൺഗ്രസ് പാർട്ടിയുടെ ശാപം. അഡ്വക്കേറ്റ് നെൽസൺ തോമസ്, വിശദമായൊരു കുറിപ്പാണ്, പ്രസക്തമാണ്. രമേശ് ജി, നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവൻ, നിങ്ങളോടൊപ്പം. പക്ഷെ പാർട്ടി സ്ഥാനാർത്ഥി കാർഗെ തരൂർജിയുടെ മുന്നിൽ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ വട്ടപൂജ്യമാണ്. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ തരൂറിനെ പാർട്ടി അക്കമഡേറ്റ് ചെയ്തില്ലേ? തരൂർ യുവാക്കളുടെ ഇടയിൽ കൊടുങ്കാറ്റായി മാറും. ഇലക്ഷന് മുൻപ് നടത്തുന്നതാവും നല്ലത്. യുവജനതയുടെ ആരവം പാർട്ടി ദയവായി കേൾക്കാതെ പോകരുത്. ഇനി ക്വാളിറ്റിയുടെ കാലമാണ്. എതിരെ നിൽക്കരുത് ചേട്ടാ, ചേർത്ത് നിർത്തു. കുപ്പിയിൽ അടച്ചു വെച്ചിരുന്ന ഭൂതത്തെ ഇപ്പോൾ പ്രസിഡന്റ് ഇലക്ഷനിലൂടെ തുറന്നുവിട്ടിരിക്കുകയാണ്. ഇന്ത്യൻ ജനത മാജിക്കുകാരൻ്റെയും താപ്പാനകളുടെയും കയ്യിൽ നിന്നും
ഇന്ത്യ രക്ഷിക്കാൻ കാത്തിരിക്കുമ്പോൾ കിട്ടിയ കച്ചിത്തുരുമ്പാണ് ശശി തരൂർ. കോൺഗ്രസ് അല്ല, ഇന്ത്യയ്ക്ക് ഒരു ലീഡർ വേണം, അയാൾ വരട്ടെ. ഇനി എതിർത്താൽ അയാൾ രാഹുൽജിക്ക് ഉപരിയായി പറക്കും. വളരെ വ്യക്തമായ ഒരു കുറിപ്പാണ്, ഒരു കോൺഗ്രസ്സുകാരൻ്റെ കുറിപ്പാണ്. മോദി വിരോധം അദ്ദേഹത്തിനുണ്ട്, പക്ഷേ അതാണ് യഥാർത്ഥ ഫീലിംഗ്. ഉഷാകുമാരി, അഡ്വക്കേറ്റ് നെൽസൺ തോമസ്, അതൊന്നും മനസ്സിലാക്കാൻ ഇവരുടെ തലയിൽ വെളിച്ചമില്ല സാർ. അടുത്ത മുഖ്യമന്ത്രി പദം സ്വപ്നം കണ്ടിട്ടുള്ള ചാട്ടമാണ്. ജനഹിതമറിയാത്ത ജനനായകന്മാർ, സത്യം പറഞ്ഞ കേരളത്തിലെ നേതാക്കന്മാരോട് ഇപ്പോൾ വെറുപ്പും പുച്ഛവുമാണ്. ഇങ്ങനെ പോവുകയാണ് ആ കുറിപ്പുകൾ. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ കുറിപ്പുകളും ശശി തരൂറിനെ അനുകൂലിക്കുന്നു, ചെന്നിത്തലയെ തള്ളിപ്പറയുന്നു. ചെന്നിത്തലയുടെ അനുയായികളാണ് ഇതിൽ ഭൂരിപക്ഷവും. സംഘപരിവാറുകാരും സി പി എമ്മുകാരും ഒക്കെ കാണും, പക്ഷെ ഭൂരിപക്ഷവും ചെന്നിത്തലയുടെ അനുയായികളാണ് എന്നത് വിസ്മരിക്കരുത്. ചെന്നിത്തല മാത്രമല്ല, വി ഡി സതീശനും ഈ കുറിപ്പ് വായിക്കണം. സതീശൻ ബുദ്ധിമാനായതുകൊണ്ട് ഈ സാഹചര്യത്തിൽ അത്തരം കുറിപ്പുകളൊന്നും എഴുതില്ല. കാരണം സതീശനറിയാം ജനവികാരം തനിക്കെതിരാണ് എന്ന്. ദയവായി മനസ്സിലാക്കുക, കേരളത്തിലെ എന്നല്ല രാജ്യത്തെ കോൺഗ്രസിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് കിട്ടിയ അവസാനത്തെ കച്ചിത്തുരുമ്പാണ് ശശി തരൂർ. ശശി തരൂറിനെ പിന്തുണയ്ക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഭയമുണ്ടെങ്കിൽ എതിർക്കാതെങ്കിലും ഇരിക്കുക. കോൺഗ്രസ് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ശശി തരൂറിന് വോട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിരാശപ്പെടുന്നത്? ചെന്നിത്തല എന്ന കോൺഗ്രസിന്റെ നേതാവിന്റെ അനുഭവം എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കുമുള്ള പാഠമാണ്. ജനങ്ങൾ എങ്ങനെ ആഗ്രഹിക്കുന്നു, പ്രവർത്തകർ ആരോടൊപ്പം എന്ന് തിരിച്ചറിയാതെ അധികാര താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി നിൽക്കുന്ന നേതാക്കന്മാർക്കുള്ള മുന്നറിയിപ്പ്. ഇത് ചെന്നിത്തലയുടെ മാത്രം അനുഭവമല്ല, ഏത് കോൺഗ്രസ് നേതാവ് എവിടെ കുറിപ്പെഴുതിയാലും അതിന്റെ കീഴിൽ എല്ലാവരും ആരവത്തോടുകൂടി ശശി തരൂറിന് വേണ്ടി അണിനിരക്കുന്നു. കാരണം തരൂർ അവരുടെ അവസാനത്തെ കച്ചിത്തുരുമ്പാണ്, അവരുടെ അവസാനത്തെ പ്രതീക്ഷയാണ്. നേതാക്കന്മാർ ഇല്ലാത്ത അധികാര കസേരയ്ക്ക് വേണ്ടിയാണ് ഈ വൃത്തികേട് കാട്ടുന്നത്. തരൂറിലൂടെ മാത്രമേ അധികാരത്തിലേക്ക് വരാൻ കോൺഗ്രസിന് സാധിക്കൂ. കോൺഗ്രസിന്റെ അവസാനത്തെ രക്ഷകനായ തരൂറിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ നിങ്ങൾ അധ്വാനിക്കുന്നത് വെറുതെയാവും. കോൺഗ്രസ് എന്ന പാർട്ടിക്ക് രാജ്യത്ത് തിരിച്ചു വരാൻ സാധ്യമല്ലാത്ത സാഹചര്യമുണ്ടാവും. ദയവായി ജനവികാരം തിരിച്ചറിയുക, നിങ്ങളുടെ തെറ്റായ നിലപാട് തിരുത്തുക, ശശി തരൂറിനെ പിന്തുണയ്ക്കുക. തരൂർ കോൺഗ്രസിന്റെ അധ്യക്ഷനാവട്ടെ, ഇന്ത്യയിൽ ഒരു യഥാർത്ഥ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ പാർട്ടിയും ഉണ്ടാവട്ടെ.